പ്ലസ് ടു ഒക്കെ എത്തിയ കുട്ടികളോട് ഉമ്മമാർക്ക് സംസാരിക്കാൻ പേടിയാണ്. മോളെ അത് ചെയ്യല്ലേ എന്ന് പറയാൻ ഉമ്മാക്ക് പേടി, വാപ്പാക്ക് പേടി. പ്ലസ് ടു എത്തിയ മകനോട് സംസാരിക്കാൻ വാപ്പാക്ക് പേടി. പിന്നെ എന്തിനാ വാപ്പമ്മ എന്ന് പറഞ്ഞു ഉപ്പാട്ടിരിക്കണത്? അവരോട് പറയാൻ പേടി. നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറഞ്ഞേക്കണം കേട്ടോ എന്റെ കുട്ടിയോട്. ആരാ ആരായി കുഞ്ഞിനെ പ്രസവിച്ചത്? ആരായി കുഞ്ഞിനെ വളർത്തിയത്? അവര് പറഞ്ഞാ കേൾക്കുന്നില്ലേ? പിന്നെ ഇത് മക്കളാണോ? ഇത് മക്കളെ വിരലിന് പിടിക്കാൻ പറ്റുന്ന കാലത്ത് കിട്ടണം എന്നാ. വിരലിന് പിടിക്കാൻ പറ്റുന്ന ഒരു കാലുണ്ട് മക്കൾക്ക്. വിരലിന് പിടിച്ചാ കിട്ടുന്ന കാലം ആ ഈ പ്രായത്തിൽ നമുക്ക് കിട്ടിയിട്ടില്ലേ? പിന്നെ ഓല കിട്ടൂല. അന്ന് പറഞ്ഞ വരയിൽ നിർത്താൻ അവരെ മാതാപിതാക്കൾ കൊണ്ട് കഴിഞ്ഞിട്ടില്ലേ? പിന്നെ ഈ മക്കളൊക്കെ കയ്യിന്ന് ചടി പോകും. എന്റെ ഇഷ്ടതാണ്, എന്റെ ഇഷ്ടം ഞാൻ ചെയ്യാം. ഇതല്ലേ യുവതലമുറ എന്ന് പറഞ്ഞ എന്റെ ഇഷ്ടം. എന്റെ ഇപ്പൊ കള്ളുടിക്കാൻ തോന്നുന്നുണ്ട്? എന്നാ കള്ളുടിക്കും. ഇപ്പൊ തോന്നണത് വ്യഭിചരിക്കാൻ, എന്നാ പോവാ നമ്മള് ബൈക്ക് എടുത്തിട്ട് അതെവിടെ ഉള്ളത്? ആ പോവാ. ഇപ്പൊ തോന്നണത് നമ്മള് ആ പുതിയ ഫിലിം അതും ഒന്ന് കാണാം. ഇപ്പൊ തോന്നണത് നമ്മള് ബേക്കൽ ഫോർട്ട് പോയിട്ടോ അവിടെ അവിടെ പോയി ഇരുന്നിട്ട് തന്നെ കുപ്പിയൊക്കെ ഒന്ന് പൊട്ടിക്കുക. ആ എന്നാ പിന്നെ അത് ചെയ്യാം. എന്താ തോന്നണത് അത് ചെയ്യാം. അപ്പൊ പിന്നെ വണ്ടി റെഡി, ബൈക്ക് റെഡി, പൈസ റെഡി, എല്ലാം റെഡി. അപ്പൊ എന്താ ഇവന്റെ ദീൻ? ആര് പറഞ്ഞത് അപ്പൊ കേൾക്കണത്? ആര് പറഞ്ഞത് കേട്ടു? ശരീരം പറയുന്നത്. ഇതിനാണ് ഹവാ എന്ന് അറബിയിൽ പറയാം. واما من خاف مقام ربه ونهى النفس عن الهوى فان الجنه هي المأوى ذو منوهر واما من يدرتنانو خاف مقام ربه الله ന്റെ മുൻപിൽ പോയി എഴുന്നേറ്റ് നിൽക്കേണ്ടി വരുമോ എന്ന് ഓർത്ത് പേടിക്കുകയും നാളമാന എടുത്ത് കേറ്റൂലെ ونهى النفس عن الهوى ശരീരത്തിന്റെ ഇഷ്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം മാറ്റിവെക്കുകയും ചെയ്തവർ. ശരീരത്തിന് കുറെ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു അതൊന്നും വേണ്ട എന്ന് പറഞ്ഞു മാറ്റിവെച്ചവർ, അല്ലാഹുവിനെ ഓർത്തവർ. فإن الجنة هي المأوى അവർക്ക് പോകാനുള്ള സ്ഥലം സ്വർഗമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെങ്ങോട്ട് എത്തിക്കുമാറാകട്ടെ. എന്താണ് ഇഷ്ടം അത് ചെയ്യുക, അതല്ല ചെയ്യേണ്ടത്. ശരീരത്തിന് കുറെ ഇഷ്ടങ്ങളുണ്ട്. ഇപ്പൊ നമ്മള് പുതിയ ജനറേഷൻ, നമ്മുടെ പുതിയ തലമുറകളൊക്കെ അങ്ങനെയാണ്. ഞാൻ പഠിപ്പിക്കുന്ന എന്റെ ജോലി അധ്യാപനമാണ്, സ്കൂളിൽ പഠിപ്പിക്കുക. കുട്ടികളൊക്കെ പുതിയ ജനറേഷന്റെ തിങ്കിങ് അവരെന്താ പറയാ, ആകെ ചോദിക്കുന്നത് ഉമ്മി ബാപ്പി ചോദിക്കണത് ആർ യു ഹാപ്പി? യാ ഐ ആം ഹാപ്പി. ആർ യു സേഫ്? യെസ് ഐ ആം സേഫ്. ഇസ് ഇറ്റ് യുവർ ഡിസിഷൻ? യെസ് ഐ ഡിഡ് ഇറ്റ്. യാ ഐ ചോസ് ഇറ്റ്. ഓൾറൈറ്റ്, അപ് ടു എന്നാ പിന്നെ ആയിക്കോട്ടെ. ഇത് നിനക്ക് ഇഷ്ടമായോ അല്ലേ? നീ സുരക്ഷിതനാണോ സുരക്ഷിതയാണോ? ആ ഇത് നിന്റെ ഇഷ്ടമാണോ? ആ എന്റെ ഇഷ്ടം. എന്നാ പിന്നെ ആയിക്കോട്ടെ. ഇത് വാപ്പാര് പറഞ്ഞു കൊടുക്കുന്നത്. ചെയ്യുന്ന പണി അല്ലാഹുവിന് ഇഷ്ടമായോ ഇത് ചിന്തിക്കണില്ല. തടിക്ക് എന്തെല്ലാം ഇഷ്ടമുണ്ട്! നമുക്ക് പോയി ഇരിക്കുന്ന ആൾക്കാരൊക്കെ എന്തൊരു മട്ടത്തിലുള്ള കൈയൊക്കെ ഇങ്ങനെ എന്തൊരു അന്തസ്സിലായി ഇരിക്കണത്! ആർക്കവിടെ ആഗ്രഹം അടുത്തിരിക്കണ ആൾക്ക് മൂന്ന് രണ്ട് അടി കൊടുക്കാൻ ആഗ്രഹമില്ലാത്തവരാരാ? നമ്മൾ അടിക്കണുണ്ടോ? ഇല്ല. എന്തേ, എന്തുകൊണ്ട് അടിക്കണില്ല? കൈയൊക്കെ ഒന്ന് നീട്ടാൻ ഊരി വലിയുമ്പോ മറ്റവന്റെ മുഖത്തേക്ക് ഒന്ന് ഇടിക്കാനൊക്കെ ആഗ്രഹമില്ലേ? എന്തിപ്പോ ചെയ്യാത്തത്? ആ നടക്കൂല. അള്ളാന്റെ അടുത്ത് നടക്കാത്ത കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതെന്തേ മനസ്സിലാക്കാത്തത്? ഇത്രയുള്ള വിഷയം. തടിന നീ കൺട്രോൾ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? നല്ലൊരു സഭയിലാവുമ്പോ നീ എന്തൊരു നല്ല ആളാണ്. പിന്നെ എന്തേ, ഒരു പെണ്ണങ്ങ ഒരു മെസ്സേജ് വിട്ടപ്പോഴേക്കും നീ എന്തെങ്ങനെ ഇറങ്ങിപ്പോയത്? എന്ത് നിനക്ക് ബുദ്ധി ഉണ്ടായില്ലേ? എന്തേ ഇപ്പൊ സംഭവിച്ചത്? ആരും കാണില്ല എന്ന് വിചാരിച്ചപ്പോ നീ അങ്ങ് മറന്നല്ലേ ആളുടെ കൂട്ടത്തിൽ? എന്തൊരു നല്ല മനുഷ്യൻ. മനുഷ്യൻ വളരെ ദുർബലനാണെന്ന പരിശുദ്ധ ഖുർആനിന്റെ ആയത്തിന് ഫുദൈൽ ഇബ്നു അയ്യാദ് റളിയല്ലാഹു അൻഹു കൊടുത്ത അർത്ഥം, നല്ല ചെറുപ്പക്കാർ, നല്ല ഈമാനുള്ളവർ, പക്ഷേ ഒരു പെണ്ണ് ഹറാമിലേക്ക് ക്ഷണിച്ചവര് കാണാൻ ഭംഗിയിൽ പെണ്ണോ നടന്നു പോവുകയോ ചെയ്താൽ ഇവനങ്ങനെ നോക്കി നിൽക്കുക, ആരും കാണില്ല എന്ന് വിചാരിക്കുമ്പോ എന്നിട്ട് ഇവന് വലിയ പ്രയോജനമുണ്ടോ? ഇല്ല. ഹറാമല്ലേ? അതെ. ഈ കിട്ടുന്ന ഓരോ സെക്കൻഡും ഹറാമായിട്ട് അവനിൽ റെക്കോർഡ് ചെയ്യപ്പെടല്ലേ? ആ എന്നിട്ട് പക്ഷെ ഇവര് നിർത്താൻ പറ്റുന്നില്ല. തനിക്ക് ഉപദ്രവമാണെന്ന് മനസ്സിലാക്കിയിട്ടും അത് പിടിച്ചു നിൽക്കാൻ പറ്റാതിരിക്കുന്നത്.